അസ്സലാമലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഒരു നൈറ്റ് ലാമ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ട്രാൻസ്പെറൻ്റ് അല്ലാത്ത ബോട്ടിൽ ഉണ്ടാവത്തില്ല, ഇതുപോലെയല്ലേ, അതാണ് നമുക്ക് വേണ്ടത്. ഇത് വെച്ച് ചെയ്താലാണ് ഭംഗി ഉണ്ടാവത്തുള്ളൂ. ഇനി ഈ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലുള്ളൊരു ബ്ലാക്ക് പേപ്പറാണ്. നമുക്ക് പല കളേഴ്സ് പേപ്പർ വാങ്ങാൻ കിട്ടത്തില്ലേ, അപ്പോൾ ഇനി നമുക്ക് ബ്ലാക്ക് പേപ്പർ വാങ്ങാൻ കിട്ടിയെന്നില്ലെങ്കിൽ നമുക്ക് വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് അക്രാലിക് കളർ കൊടുത്താലും മതി. ഇനി നമ്മൾ പല തരത്തിലുള്ള കുറച്ച് ബട്ടർഫ്ലൈസ് കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ വീഡിയോ കാണുന്നവർ ഇപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ടേക്കോട്ടോ, അത് മറക്കരുത്. അതുകൊണ്ടാണ് ഞാൻ അടുക്കടുക്ക ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള കുറച്ച് ബട്ടർഫ്ലൈസ് നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. നമ്മൾ ഇപ്പം കട്ട് ചെയ്ത് ഈ ബട്ടർഫ്ലൈ ആണ് നമ്മൾ ഒട്ടിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലുത്. ഇനി വലുതൊക്കെ ഇതിന് ചെറുതായിട്ട് കട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ബട്ടർഫ്ലൈക്ക് കൊമ്പ് ഉണ്ടാവത്തില്ലേ, അത് ഇതുപോലുള്ളൊരു പേപ്പർ നൈസാക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആ തലപ്പ് ഭാഗം ഒന്ന് അങ്ങനെ ചുറ്റി കൊടുത്തിട്ട് ഒന്നിങ്ങനെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർഫ്ലൈ വരയ്ക്കാൻ ഒന്നുകൂടി ഈസി ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് ഒരു ഭാഗത്ത് വരയ്ക്കാം. അപ്പോൾ രണ്ട് ചെറുകും സെയിം ആയിട്ട് വരും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറുക് വലുതൊരു ചെറുക് ചെറുതായിട്ടൊക്കെ വരത്തില്ലേ. അപ്പോൾ ഇങ്ങനെ വെട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നമുക്ക് ഈസി ആയിട്ട് വെട്ടിയെടുക്കാനും വരയ്ക്കാനൊക്കെ പറ്റും. അപ്പോൾ അതേ നമ്മൾ കുറച്ച് പല തരത്തിലുള്ള പല വലുപ്പത്തിലുള്ള ബട്ടർഫ്ലൈസ് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമ്മൾ ബോട്ടിലിൽ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഫെവിക്കോളാണ് എടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒരു പ്രത്യേക പാറ്റേണിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞങ്ങളിതൊരു ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് പറന്ന് വരുന്നത് പോലുള്ള ഒരു പാറ്റേണായിട്ടാണ് ഞങ്ങൾ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാ ഫ്രൈഡേയും 4 മണിക്ക് ആണ് ഉണ്ടാവുക ഇൻഷാല്ലാ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഈ ബോട്ടിലിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു മുന്തിരിയുടെ ഒരു വർക്ക് ഉണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഞങ്ങൾ ഈ ബട്ടർഫ്ലൈന് ഒട്ടിച്ചു കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഞങ്ങളൊരു വർക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. എല്ലാ ബോട്ടിലും അതുപോലെ ഉണ്ടാവണമെന്നില്ല, അപ്പോൾ അവിടെ അങ്ങനെ ഒരു വർക്ക് ഒരു പാറ്റേൺ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ഒട്ടിച്ചു കൊടുക്കുന്നില്ല, അവിടെ ഞങ്ങളൊരു വർക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. പിന്നെ എല്ലാ ബട്ടർഫ്ലൈസിനും നമ്മൾ കൊമ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ആ തലപ്പ് ഭാഗത്ത് നമ്മൾ ചുരുട്ടി കൊടുത്തിട്ടില്ലേ, അവിടെ ഗ്ലൂ ആക്കിയിട്ടില്ല, അവിടെ ജസ്റ്റ് ഒന്ന് പൊങ്ങി നിന്നോട്ടേന്ന് കരുതി ബാക്കി ഭാഗത്തൊക്കെ നമ്മൾ ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബട്ടർഫ്ലൈൻ്റെ ചുറ്റുഭാഗവും ഗോൾഡൻ മെറ്റാലിക് കളർ വെച്ചിട്ട് ഇതുപോലെ കളർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഔട്ട്ലൈനർ വെച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്യാം ഗോൾഡ്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കളേഴ്സ്. ഞങ്ങൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നോക്കിയത്. അപ്പോൾ എല്ലാ ബട്ടർഫ്ലൈൻ്റെയും ചുറ്റോറും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ജസ്റ്റ് നമ്മൾ ഈ ഇത് ബ്ലാക്ക് കളർ ബട്ടർഫ്ലൈ ഒട്ടിച്ചു കൊടുത്താൽ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഒന്നുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തത്. പിന്നെ നമ്മൾ ബോട്ടിൽ എന്ത് വർക്ക് ചെയ്താലും ലാസ്റ്റ് വാർണിഷ് അടിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ബോട്ടിലിനും വാർണിഷ് അടിച്ചു കൊടുക്കണം, പക്ഷേ ഇത് പേപ്പർ ആയതുകൊണ്ട് നേരിട്ടിട്ട് നമുക്ക് വാർണിഷ് അടിച്ച് ചിലപ്പോൾ അത് നമ്മളെ പേപ്പർ കേടായി പോവും. സോ ആദ്യം ഒരു ഫെവിക്കോളിൽ കുറച്ച് വാട്ടർ മിക്സ് ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ച ഈ ബട്ടർഫ്ലൈയിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കുക ഒരു ബ്രഷ് വെച്ചിട്ട്. എന്നിട്ട് അത് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അതിൻ്റെ മേലെ വാർണിഷ് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു മുന്തിരിയുടെ ആ ഒരു പാറ്റേൺ. ഇതെല്ലാ ബോട്ടിലും വരുന്നില്ല കേട്ടോ, ഈ ബോട്ടിലുള്ളതുകൊണ്ട് മാത്രം ഞങ്ങൾ അതിനൊന്ന് കളർ ചെയ്യാണ്. അത് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ വേറെ വർക്കൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ മുന്തിരി കളറും പിന്നെ ഇലക്കും കൊമ്പിനൊക്കെ ഗ്രീൻ കളറൊക്കെ കൊടുത്തിട്ട് മെറ്റാലിക് കളേഴ്സ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതൊക്കെ വെച്ചിട്ട് നമ്മൾ അതൊന്ന് ഭംഗിയാക്കി കൊടുക്കുവാണ്. പിന്നെ ഈ ഒരു വർക്ക് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന, അത്രയ്ക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കണം. നമ്മൾ നൈറ്റ് ലാമ്പൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതിന് കാട്ടിയും നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് അത് റൂമിൽ വെച്ച് കാണുമ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമാവില്ലേ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് ലൈറ്റ് ഇട്ടാലാണ് ഇതിൻ്റെ ശരിക്കുള്ള ആ ഒരു ഭംഗി അറിയാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലുള്ള ട്രാൻസ്പെറൻ്റ് ആവാത്ത ബോട്ടിൽ എടുത്തത് കേട്ടോ. മറ്റേ ബോട്ടിലാണെങ്കിൽ ചില്ല് പോലുള്ള ബോട്ടിലാണെങ്കിൽ ഇത്രക്കങ്ങ് ഭംഗി ഉണ്ടാവത്തില്ല.
പിന്നെ വേറൊരു തരത്തില് ഈസി ആയിട്ട് തന്നെ നൈറ്റ് ലാമ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഞങ്ങൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ. ചിലർക്കൊന്നും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഏതാണെന്ന് അറിയില്ല. നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ ടൈറ്റിലിൻ്റെ സൈഡിലായിട്ട് താഴേക്കായിട്ട് ഒരു ഏരോ മാർക്ക് കാണും, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് താഴേക്ക് വരും കേട്ടോ. പിന്നത്തെ നമ്മുടെ ബോട്ടിൻ്റെ ലാസ്റ്റ് വർക്കാണ്. ആ മേലെ ടോപ്പിലായിട്ട് ഒരു ബ്ലാക്ക് മെറ്റാലിക് കളറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. അപ്പം ഇതിനുള്ളിൽ ഞങ്ങൾ ആ മീൻ നിന്ന് ലൈറ്റ് ഇല്ലേ, അതാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. കണ്ടോ, ലൈറ്റ് ഇട്ടാലാണ് നമ്മുടെ പൂമ്പാറ്റ കുട്ടികളുടെ ആ ഒരു ഭംഗിയൊക്കെ ശരിക്കും എടുത്തറിയാം. അപ്പം ഈ ഒരു വർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കാണ്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്ത് കുഞ്ഞു ബെല്ലിലേക്കും വരും, അതുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് വരും, അതിലവിടെ തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. പിന്നെ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ പിക്ക് ഞങ്ങൾക്ക് ഇൻസ്റ്റയിലേക്കോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ സെൻഡ് ചെയ്ത് തരണം. ഐ ഡി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.